അതാണ് ഷിജു ഏറ്റവും പ്രധാനം. നേരത്തെ ഈ വിവരം നമ്മൾ പങ്കുവച്ചിരുന്നു, ഈ രാത്രിയിൽ ഈ തിരച്ചിൽ അവസാനിപ്പിക്കൽ അത് നീട്ടുമെന്നുള്ളത്. അപ്പോൾ കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഒരു ട്രക്കുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഷിജു പറഞ്ഞതുപോലെ നല്ല മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത്. ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഒരെണ്ണമാണ് അവിടെ ഇപ്പോൾ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ സംവിധാനങ്ങൾ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് വരുമോ ഷിജു? അങ്ങനെ ആലോചനകളുണ്ടോ? ആ തീർച്ചയായും. അത് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഡീപ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ സ്ഥലം MLA പറഞ്ഞത് ഇന്ന് ഒരു പ്രതീക്ഷയുള്ള എന്തെങ്കിലും ഒരു വിവരം നമ്മൾ പുറത്തേക്ക് തരും എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ അസ്ഥാനത്തൊന്നും ആയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി അതോടൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു. ഇപ്പോഴും കൊണ്ടുവന്ന ഈ ഡീപ് ബൂം എക്സ്കവേറ്റർ അത് ഒന്ന് പോരെങ്കിൽ രണ്ടാമതൊന്ന് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കവും തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മണ്ണ് നീക്കത്തിന് ഇത് മാത്രം പോരാ, ഒന്നുകൂടി വേണം എന്ന് തോന്നിയാൽ അത് എത്തിക്കും. പക്ഷേ അത് മണിക്കൂറുകൾ കഴിയേണ്ടി വരും ഇവിടേക്ക് എത്തിച്ചേരാൻ. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രിയും അല്ലാതെ തന്നെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ കൂടുതൽ ഇത്തരം ഡീപ് ബൂം എക്സ്കവേറ്ററുകൾ സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അവർ ആരായുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരുകയാണ് എന്നും മനസ്സിലാക്കുന്നു. അതായത് ഇനിയുള്ള ഘട്ടം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള യോഗമാണ് അവർ ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജു, ഈ റഡാർ സോണാർ സിഗ്നലുകളാണ് ഏറ്റവും നിർണായകമായതല്ലേ? രണ്ടും ഒരേ സ്ഥലത്ത് വലിയൊരു ലോഹഭാഗത്തിന്റെ സൂചനകൾ നൽകുന്നു. കൃത്യമായ പരിശോധനകൾ അതേ തുടർന്ന് നടത്തുന്നു. ഒരു ട്രക്ക് എന്ന് ഉറപ്പിക്കുന്നു. ഇതാ ഇപ്പോൾ SP അത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഈ നദിയിലാവാം ലോറി എന്നത് കണക്കുകൂട്ടി നടത്തിയ പരിശോധനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ ഷിജു? ഇതിൽ കൂടുതൽ ട്രക്കുകൾ ഉണ്ടോ എന്ന സംശയമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതാ അർജുന്റെ ട്രക്ക് തന്നെയാണെന്ന് SP പറയുമ്പോൾ നമ്മൾ ഇനി അക്കാര്യത്തിൽ കൂടുതൽ മറ്റ് സംശയങ്ങളിലേക്കോ മറ്റ് അഭ്യൂഹങ്ങളിലേക്കോ പോകേണ്ടി വരില്ല. കാരണം ഈ തിരച്ചിലിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് സ്ഥലം SP. അദ്ദേഹമാണ് ആ കാര്യം പറയുന്നത് അത് അർജുന്റെ ട്രക്കാണെന്ന്. നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞു ഒരു ട്രക്ക് കണ്ടെത്തിക്കഴിഞ്ഞു, വെള്ളത്തിനടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിക്കഴിഞ്ഞു. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്ക് മാത്രമേ ഉള്ളൂ, അത് കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ആ ട്രക്ക് തന്നെ ആകണം എന്നുള്ളത്. എന്തായാലും കൂടുതൽ ട്രക്കുകൾ ഏതെങ്കിലും തരത്തിൽ ഈ നദിയിലേക്ക് വന്നതിന് മറ്റ് സ്ഥിരീകരണങ്ങളൊന്നുമില്ല. സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു കാപ്സ്യൂൾ ടാങ്കർ അല്പം അകലെ കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഇതിൽ വീണ വസ്തുക്കൾ എല്ലാം തന്നെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്, അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അതിന് കോസ്റ്റ് ഗാർഡ് അടക്കം ഈ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ പറന്ന് പരിശോധന അവർ നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ആളുകൾ നിൽക്കുന്നുണ്ടോ എന്നത് അറിയാൻ അത്തരം പരിശോധന ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഈ നദിയോട് ചേർന്ന് ഷിരൂർ മലയുടെ അത് നദിയിൽ പതിച്ച ഭാഗത്ത് തന്നെ ഈ സിഗ്നൽ കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകരിച്ച് ഇന്നിപ്പോൾ ഈ ഡീപ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ നടത്തുകയും ചെയ്യുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു അല്പസമയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എത്രമാത്രം ദുഷ്കരമാണെന്ന് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. എന്തായാലും അങ്ങനെ ഒരു വാർത്ത ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമാണ്. നമുക്ക് കാത്തിരിക്കാം.